ആലത്തൂറം പി രമ്യ ഹരിദാസിനെയും കുന്നംകുളം എംഎൽഎ എ സി മൊയ്തീനെയും ചൊല്ലി കുന്നംകുളം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷ ബഹളം. ബഹളം രൂക്ഷമായതോടെ അജണ്ട ചർച്ച ചെയ്യാനാകാതെ ചെയർപേഴ്സൺ ബെല്ലടിച്ച് യോഗം അവസാനിപ്പിച്ചു. എം പി രമ്യ ഹരിദാസ് നാളിതുവരെയായി കുന്നംകുളത്തിനു വേണ്ടി വികസന പ്രവൃത്തികൾ ചെയ്തിട്ടില്ലെന്നും കുന്നംകുളത്തെ പൊതുപരിപാടികളിൽ പങ്കെടുക്കാറില്ലെന്നുമുള്ള ഭരണപക്ഷ കൌൺസിലറായ എ എസ് സുജീഷിന്റെ ആരോപണത്തെ തുടർന്നാണ് ബഹളം ആരംഭിച്ചത്. ഇതോടെ കോൺഗ്രസ് അംഗങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. കോവിഡിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ എം പി ഫണ്ടുകൾ അനുവദിക്കാത്തതിനെ തുടർന്നാണ് എം പി രമ്യ ഹരിദാസിനെ വികസന പ്രവൃത്തികൾ നടപ്പിലാക്കാൻ സാധിക്കാതിരുന്നതെന്നും സഹകരണ മേഖലയിൽ നിന്നും പണം തട്ടി ഇ ഡി അന്വേഷണം നേരിടുന്ന എ സി മൊയ്തീൻ എം എൽ എക്ക് വികസന പ്രവൃത്തികൾ നടത്താൻ സാധിക്കുമെന്നും കോൺഗ്രസ് കൌൺസിലർ ബിജു സി ബേബി കുറ്റപ്പെടുത്തി. അതേസമയം 4.5 വർഷമായി എം പി പദവി വഹിക്കുന്ന രമ്യ ഹരിദാസ് കുന്നംകുളത്തെ പൊതുപരിപാടികളിൽ പങ്കെടുക്കാറില്ലെന്നും കുന്നംകുളത്തെ ജനങ്ങളുടെ അഭിപ്രായമാണ് കൌൺസിലർ എ എസ് സുജീഷ് പറഞ്ഞതെന്നും വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പി എം സുരേഷ് പറഞ്ഞു. ബഹളം ശക്തമായതോടെ കോൺഗ്രസ് അംഗങ്ങൾ ചെയർപേഴ്സന്റെ ചേംബറിന് മുന്നിലെത്തി പ്രതിഷേധിച്ചു. കോൺഗ്രസ് അംഗങ്ങൾ അജണ്ട പിടിച്ചുവാങ്ങിയതോടെ ചെയർപേഴ്സൺ ബെല്ലടിച്ച് യോഗം അവസാനിപ്പിച്ചു. കൌൺസിലർമാരായ മിഷ സബാസ്റ്റ്യൻ, മിനി മോൺസി, ലീല ഉണ്ണികൃഷ്ണൻ, പ്രസുന്ന റോഷിത്ത്, ഷാജി അലിക്കൽ, ലബീബ് ഹസൻ തുടങ്ങിയ കോൺഗ്രസ് കൌൺസിലർമാരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടന്നത്. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ടി സോമശേഖരൻ, പ്രിയ സജീഷ്, കൌൺസിലർമാരായ കെ കെ മുരളി, വിനു പ്രസാദ്, രേഖ സജീവ്, ഗീത ശശി, ബീന രവി, സന്ദീപ് ചന്ദ്രൻ തുടങ്ങിയവർ ചർച്ചകളിൽ പങ്കെടുത്തു. ഈ മൈക്കോണ്ട്